ഇനി നമുക്ക് എൻഫിക്സ് ടു പോസ്റ്റ്ഫിക്സ് കൺവേർഷന്റെ വേറൊരു എക്സാമ്പിൾ നോക്കാം. ബൈ യൂസിങ് സ്റ്റാർ, നമ്മുടെ എക്സ്പ്രഷൻ ഇതാണ്: എ പ്ലസ് ബി സ്റ്റാർ സി ഡിവൈഡഡ് ബൈ ഡി സബ്ട്രാക്ട് എഫ് പ്ലസ് എ റൈസ് ടു ഇ. ദാറ്റ് ഇസ് അവർ ഇൻഫിക്സ് എക്സ്പ്രഷൻ. അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് സ്കാൻ ചെയ്യാൻ പോവാണ്, ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ സ്കാൻ ചെയ്യാന്ന്. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ ആഡ് ചെയ്യുന്ന സ്പേസ്, ഇതാണ് നമ്മുടെ ഓപ്പറേറ്റേഴ്സ് സ്റ്റാക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് സ്കാൻ ചെയ്യാൻ പോവാണ്. ദിസ് ഇസ് അവർ ഫസ്റ്റ്, നമ്മൾ സ്കാൻ ചെയ്യുന്നത് എ ആണ്. എ ഇസ് എൻ ഓപ്പറാൻഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ ഇത് പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷനിലേക്ക് ആഡ് ചെയ്യുന്നു. ഇനി നമ്മൾ സ്കാൻ ചെയ്യാൻ പോകുന്നത്, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എ സ്കാൻ ചെയ്തു. ഇനി നമ്മൾ സ്കാൻ ചെയ്യാൻ പോകുന്നത് അഡീഷൻ ആണ്. അഡീഷൻ ഒരു ഓപ്പറേറ്റർ ആണ്. അപ്പൊ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാണ് വേണ്ടത്. സ്റ്റാക്ക് എം ടി ആയത് കാരണം ഒന്നും നോക്കേണ്ട, നമുക്ക് എന്ത് ചെയ്യാം? നേരെ പുഷ് ചെയ്യാം. പിന്നെ വരുന്നത് ഒരു ഓപ്പറേൻഡ് ആണ്. ഓപ്പറേൻഡ് ആവുമ്പോൾ നേരെ പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ സ്ട്രിങ്ങിലേക്ക് ആഡ് ചെയ്യുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്തത് സ്റ്റാർ ആണ്. സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേറ്റർ ആണ്. ഓപ്പറേറ്റർ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുമ്പം ഓൾറെഡി ദ ടോപ്പ് മോസ്റ്റ് എലമെന്റ് ഇപ്പൊ എന്താണ്? അഡീഷൻ ആണ്. അഡീഷൻ ആണെങ്കിൽ നമ്മൾ പ്രസിഡൻസ് ചെക്ക് ചെയ്യണം. അപ്പോൾ സ്റ്റാർ ഹാസ് ദ ഹയസ്റ്റ് പ്രസിഡൻസ്. അപ്പൊ കുഴപ്പമില്ല, ലോവസ്റ്റ് പ്രസിഡൻസിന്റെ മുകളിലായിട്ട് ഹയസ്റ്റ് പ്രസിഡൻസ് ഓപ്പറേറ്റർ നമുക്ക് വെക്കാം. അപ്പൊ നമ്മൾ അതും സ്കാൻ ചെയ്തു. പിന്നെ വന്നിരിക്കുന്നത് സി ആണ്. സി ഈസ് എൻ ഓപ്പറാൻഡ്. നമ്മൾ പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷനിലേക്ക് ആഡ് ചെയ്യുന്നു. പിന്നെ വന്നിരിക്കുന്നത് ഡിവിഷൻ ആണ്. ഡിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാറിന്റെ അതേ പ്രസിഡൻസ് ആണുള്ളത്. അപ്പൊ പുഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ ഒരേ പ്രസിഡൻസ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വി ആർ പോപ്പിംഗ് ടോപ്പ് മോസ്റ്റ് എലമെന്റ്. അതേ സെയിം പ്രസിഡൻസുള്ള ടോപ്പ് മോസ്റ്റ് എലമെന്റിനെ പോപ്പ് ചെയ്തിട്ട് നമ്മുടെ എക്സ്പ്രഷനിലേക്ക് ആഡ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഡി പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷനിലേക്ക് കൊടുത്തു. ഡി പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഒരു സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്പറേറ്ററാണ്. അപ്പോൾ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിവിഷനേക്കാളും ലോ ആണ്. അപ്പോൾ ഒരു ഹൈ പ്രസിഡൻസിലെ ഓപ്പറേറ്ററിന്റെ മുകളിൽ ഒരു ലോ പ്രസിഡൻസിന്റെ ഓപ്പറേറ്ററിനെ വെക്കാൻ പാടില്ല. അത് നമ്മുടെ ആ ഒരു കൺസെപ്റ്റിന് എതിരാണ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവിഷനെ നമ്മൾ പോപ്പ് ചെയ്യുന്നു. വി ആർ പോപ്പിംഗ് ഡിവിഷൻ ഫ്രം ഹിയർ ആൻഡ്. അപ്പൊ ഡിവിഷൻ നമ്മൾ പോപ്പ് ചെയ്തു. പിന്നെ അപ്പൊ നമ്മൾ വീണ്ടും നമ്മൾ ടോപ്പ് മോസ്റ്റ് എലമെന്റ് ഏതാണ് എന്ന് നോക്കണം. അപ്പൊ ടോപ്പ് മോസ്റ്റ് എലമെന്റ് എന്താണ്? അഡീഷൻ ആണ്, സെയിം ആണ്. സെയിം ആണെങ്കിലും നമ്മൾ എന്താ ചെയ്യുന്നത്? പോപ്പ് ചെയ്യണം. അപ്പൊ നമ്മൾ പ്ലസും നമ്മൾ ഇങ്ങോട്ട് പോപ്പ് ചെയ്ത് വെക്കുന്നു, എന്നിട്ട് സബ്ട്രാക്ഷൻ ചെയ്യുന്നു, സബ്ട്രാക്ഷൻ പുഷ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ പ്ലസും നമ്മൾ പോപ്പ് ചെയ്തു, എന്നിട്ട് സബ്ട്രാക്ഷൻ ഇങ്ങോട്ട് ആഡ് ചെയ്തു. അപ്പോൾ ഇത്രയും ഈ ഒരു ഫസ്റ്റ് എലമെന്റ് മാത്രമേ ഉള്ളൂ സ്റ്റാക്കിൽ. ഇപ്പോൾ അതിനുശേഷം വരുന്നത് ഒരു ഓപ്പറേൻഡ് ആണ്. അപ്പോൾ ഓപ്പറേൻഡ് നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങോട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഓപ്പറേറ്റർ വരുമ്പോൾ ടോപ്പ് മോസ്റ്റ് എലമെന്റ് ഓപ്പറേറ്റർ ആണെങ്കിൽ അതുവരെ ഉള്ള കാര്യങ്ങൾ ഒരേപോലെ ചെയ്തുകൊണ്ടിരിക്കണം. പുഷ് ചെയ്യണമെങ്കിൽ പുഷ് ചെയ്യണം, പോപ്പ് ചെയ്യണമെങ്കിൽ പോപ്പ് ചെയ്യണം. എഫ് നമ്മൾ എന്നിട്ട് സ്കാൻ ചെയ്തു പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷനിലേക്ക് കൊടുത്തു. പിന്നെ വന്നിരിക്കുന്നത് ഒരു അഡീഷൻ ആണ്. അപ്പൊ അഡീഷനും സബ്ട്രാക്ഷനും സെയിം പ്രസിഡൻസ് ആണുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്ട്രാക്ഷനെ ഇങ്ങോട്ട് പോപ്പ് ചെയ്തു ആഡ് ചെയ്യുന്നു, എന്നിട്ട് അഡീഷനെ ഇങ്ങോട്ട് പുഷ് ചെയ്യുന്നു. പിന്നെ വന്നിരിക്കുന്നത് ഒരു ഓപ്പറാൻഡ് ആണ്. ഓപ്പറാൻഡ് നമ്മൾ പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷനിലേക്ക് കൊടുക്കുന്നു. പിന്നെ വന്നിരിക്കുന്നത് ഒരു എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്പറേറ്റർ ആണ്. അത് വെരി ഹയസ്റ്റ് പ്രസിഡൻസ് ആണ്. അപ്പോൾ നത്തിങ് ടു വെറി, വി ആർ പുഷിംഗ് ഇൻ ടു സ്റ്റാക്ക്. പിന്നെ വന്നിരിക്കുന്നത് ഒരു ഓപ്പറേൻഡ് ആണ്. അങ്ങനെ ഓപ്പറേൻഡ് വന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ദിസ് ഇസ് ദ എൻഡ് ഓഫ് അവർ ഇൻഫിക്സ് എക്സ്പ്രഷൻ അല്ലേ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ നേരെ സ്റ്റാക്കിലേക്ക് നോക്കുന്നു. സ്റ്റാക്കിലുള്ള എലമെന്റ്സിനെ എല്ലാം പോപ്പ് ചെയ്യുന്നു. അപ്പം ആദ്യം പോപ്പ് ചെയ്യേണ്ടത് ടോപ്പ് മോസ്റ്റ് എലമെന്റ് എക്സ്പോണൻഷ്യൽ, പിന്നെ പോപ്പ് ചെയ്യേണ്ടത് അഡീഷൻ, അവ ലാസ്റ്റ് എലമെന്റ് ഇൻ ദ സ്റ്റാക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ. അപ്പൊ ഏതാണ് നമ്മുടെ പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ? എ ബി സി സ്റ്റാർ ഡി ഡിവൈഡഡ് ബൈ അഡീഷൻ എഫ് സബ്ട്രാക്ഷൻ എ ഇ റേസ് ടു പ്ലസ്. ദിസ് ഇസ് അവർ പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ നൗ. താങ്ക് യു ഫോർ വാച്ചിങ്. ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ.